നിങ്ങൾക്കറിയാൻ താൽപ്പര്യമുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങൾ ആ കാര്യങ്ങൾ അന്വേഷിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ലോകത്തിലെ ഏറ്റവും മികച്ച 7 എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളിൽ ഒന്നായാണ് പനാമ കനാൽ കണക്കാക്കപ്പെടുന്നത്. പനാമ കനാലിനെ അത്ഭുതകരമാക്കി തീർക്കുന്നത് കപ്പലുകളെ 80 അടി ഉയർത്തുന്ന സാങ്കേതിക വിദ്യയാണ്. പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മനുഷ്യനിർമ്മിത കനാലാണ് പനാമ കനാൽ. 80,000 ടൺ ഭാരമുള്ളൊരു കപ്പലിനെ 85 അടി ഉയർത്തുക എന്നത് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. സാധാരണ രീതിയിൽ ക്രെയിനുകളാണ് ഭാരമുയർത്താറ്. ഏറ്റവുമധികം ഭാരമുയർത്തുന്ന ക്രെയിനുകൾ കപ്പൽ നിർമ്മാണ ശാലകളിലാണ് ഉണ്ടാകാറുള്ളത്. അവിടങ്ങളിൽ 1,000 ടണ്ണ് മുതൽ 2,000 ടണ്ണ് വരെ ഭാരം വഹിക്കാൻ ശേഷിയുള്ള ക്രെയിനുകൾ സാധാരണയാണ്. 1 ടൺ എന്ന് പറഞ്ഞാൽ 1,000 കിലോഗ്രാം ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ക്രെയിനുകളുടെ കൂട്ടത്തിൽ ശക്തനായ മറ്റൊരു ക്രെയിനുണ്ട്. തായ്സൂൺ എന്ന ഈ അതിശക്തൻ ചൈനയിലാണുള്ളത്. ഷാൻഡോങ് പ്രവിശ്യയിലെ യാൻഡായ് റാഫിൾസ് കപ്പൽ നിർമ്മാണ ശാലയിലുള്ള ഈ ക്രെയിനിന് 20,133 ടൺ ഭാരമുള്ള ഒരു കപ്പൽ ഭാഗം ഉയർത്തി ഗിന്നസ് റെക്കോർഡ് സ്ഥാപിച്ചിരുന്നു. അതിനിടെ 20 ലക്ഷം മണിക്കൂർ ലാഭിച്ച് കപ്പൽ നിർമ്മാണം വളരെ വേഗത്തിൽ ആക്കുകയും ചെയ്തു. തായ്സൂൺ ക്രെയിനിന് പോലും അസാധ്യമായ കാര്യമാണ് 80,000 ടൺ ഭാരമുള്ള ഒരു കപ്പലിനെ ഉയർത്തുക എന്നത്. ഈ സാഹസം പതിവായി എന്നു വച്ചാൽ ദിവസേന പല തവണ നടക്കുന്നൊരു സ്ഥലം ഭൂമിയിലുണ്ട്. പനാമ കനാലാണ് ആ സ്ഥലം. കപ്പലുകളെ ഉയർത്തുന്ന ഈ ഭാരിച്ച പണി ഒരു ക്രെയിൻ പോലും ഉപയോഗിക്കാതെ താരതമ്യേന അനായാസമായാണ് അവിടെ നിർവഹിക്കപ്പെടുന്നതും. ലോകത്തെ ഏറ്റവും മികച്ച 7 എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളിൽ ഒന്നായാണ് പനാമ കനാൽ കണക്കാക്കപ്പെടുന്നത്. പനാമ കനാലിനെ അത്ഭുതകരമാക്കി തീർക്കുന്നത് കപ്പലുകളെ 85 അടി ഉയർത്തുന്ന സാങ്കേതിക വിദ്യയാണ്. പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മനുഷ്യനിർമ്മിത കനാലാണ് പനാമ കനാൽ. ഇന്നേ വരെ നടപ്പാക്കപ്പെട്ടിട്ടുള്ള എഞ്ചിനീയറിംഗ് പദ്ധതികളിൽ ഏറ്റവും വലുതും പ്രയാസമേറിയതുമായവയിൽ ഒന്നാണ് പനാമ കനാൽ. ദക്ഷിണ അമേരിക്കയുടെ തെക്കേ അറ്റത്തുള്ള ട്രേക്ക് പാസേജും ഹോൺ മുനമ്പും വഴിയുള്ള വളരെ ദൈർഘ്യമേറിയ ജലമാർഗത്തെ ചരിത്രമാക്കിക്കൊണ്ട് പനാമ കനാൽ ഈ 2 സമുദ്രങ്ങൾ തമ്മിലുള്ള ഗതാഗതത്തിൽ വൻ സ്വാധീനം ചെലുത്തി. ന്യൂയോർക്ക് മുതൽ സാൻഫ്രാൻസിസ്കോ വരെ സഞ്ചരിക്കുന്ന ഒരു കപ്പൽ ഹോൺ മുനമ്പ് ചുറ്റിയാണെങ്കിൽ 22,500 കിലോമീറ്ററും പനാമ കനാൽ വഴിയാണെങ്കിൽ 9,500 കിലോമീറ്ററുമാണ് സഞ്ചരിക്കേണ്ടത്. പനാമയ്ക്കടുത്ത് ഒരു കനാൽ എന്ന സങ്കല്പത്തിന് 16-ാം നൂറ്റാണ്ട് വരെ പഴക്കമുണ്ടെങ്കിലും അത് നിർമ്മിക്കാനുള്ള ആദ്യ ശ്രമം ആരംഭിച്ചത് 1880 ഫ്രഞ്ച് നേതൃത്വത്തിലാണ്. 77 കിലോമീറ്റർ നീളമുള്ള ഈ കനാലിൻ്റെ നിർമ്മാണത്തെ രോഗങ്ങൾ, മണ്ണൊലിപ്പ് തുടങ്ങിയ പല പ്രശ്നങ്ങളും ബാധിച്ചിരുന്നു. കനാൽ പൂർത്തിയായപ്പോഴേക്കും ഫ്രാൻസിൻ്റെയും അമേരിക്കയുടെയും ഉദ്യമങ്ങളിലായി ഏകദേശം 27,500 തൊഴിലാളികളുടെ ജീവനാണ് നഷ്ടമായത്. സുയൂസ് കനാലിനെ പോലെ സമതല ഭൂമിയിലൂടെ സമുദ്രനിരപ്പിലൊരു തോട് കീറി പനാമ കനാൽ ഉണ്ടാക്കാമായിരുന്നില്ലേ? 1881 പുതുവർഷ പുലരിയായ ജനുവരി 1-ാം തീയതി പനാമ കനാലിൻ്റെ നിർമ്മാണം ഫ്രഞ്ചുകാർ ആരംഭിച്ചപ്പോൾ സുയൂസ് കനാലിനെ പോലെ സമുദ്രനിരപ്പിലൊരു കനാൽ പണിയാമായിരുന്നു എന്നായിരുന്നു പ്ലാൻ. സുയൂസ് കനാൽ നിർമ്മിച്ചതും ഇതേ ഫ്രഞ്ചുകാർ തന്നെയായിരുന്നു. ഫ്രഞ്ച് നയതന്ത്രജ്ഞനായിരുന്ന ഫെർഡിനൻഡ് ഡി ലെസപ്പാണ് സുയൂസ് കനാൽ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. സുയൂസ് കനാൽ നിർമ്മാണം വിജയകരമായി പൂർത്തീകരിച്ച ലെസപ്പിനെ തന്നെയാണ് പനാമ കനാൽ നിർമ്മാണവും ഏൽപ്പിച്ചത്. പക്ഷേ സുയൂസിലെ വിജയം നൽകിയ ആത്മവിശ്വാസത്തോടെ പനാമ കനാലിൻ്റെ നിർമ്മാണം ഏറ്റെടുത്ത ലെസപ്പിൻ്റെ വൈദഗ്ധ്യവും ആവേശവും പനാമയുടെ കാഠിന്യത്തിന് മുൻപിൽ മുട്ടുകുത്തി. സുയസ് കനാലിൽ നിന്നും വ്യത്യസ്തമായി കുന്നുകൾ വെട്ടിമുറിച്ചാണ് പനാമ കനാലിൻ്റെ ചില ഭാഗങ്ങൾ നിർമ്മിക്കേണ്ടിയിരുന്നത്. വാസ്തവത്തിൽ വളരെ ദുർഘടമായ ഒരു കാര്യമായിരുന്നു പനാമയിലെ കനാൽ നിർമ്മാണം. അതുകൊണ്ട് തന്നെയായിരിക്കാം 16-ാം നൂറ്റാണ്ടിൽ കനാൽ നിർമ്മിക്കാമെന്ന തീരുമാനം ഉണ്ടായെങ്കിലും 18-ാം നൂറ്റാണ്ട് വരെ കാത്തിരിക്കേണ്ടി വന്നു കനാലിൻ്റെ നിർമ്മാണം തുടങ്ങാൻ. കനാൽ സമുദ്രനിരപ്പിലുള്ളതാകണമെങ്കിൽ ഗലിയാഡ് കട്ട് എന്നറിയപ്പെടുന്ന കുന്നുകളുള്ളൊരു ഭാഗത്ത് 13 കിലോമീറ്ററോളം നീളത്തിൽ 120 അടിയിലേറെ ആഴത്തിൽ വെട്ടിമുറിക്കേണ്ടിയിരുന്നു. ഇതായിരുന്നു കനാൽ നിർമ്മാണത്തിൻ്റെ ഏറ്റവും ദുഷ്കരമായ ഭാഗം. ഇതിനാവശ്യമായ യന്ത്ര സാമഗ്രികൾ ഫ്രഞ്ച് കമ്പനിയുടെ പക്കലുണ്ടായിരുന്നില്ല. മാത്രമല്ല അക്കാലത്ത് പനാമയുടെ ആ ഭാഗങ്ങളിൽ കൊതുക് വളരെയധികം ഉണ്ടായിരുന്നു.
അതുകൊണ്ട് മലമ്പനി, പീതജ്വരം എന്നിവ വ്യാപകമായിരുന്നു. രോഗങ്ങൾ ബാധിച്ചും അപകടങ്ങളിൽപ്പെട്ടും 22,000 തൊഴിലാളികൾ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മരണമടഞ്ഞതായാണ് കണക്ക്. പോരാത്തതിന് ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങളും കനാൽ നിർമ്മിക്കുന്ന കമ്പനി നേരിട്ടു. ഏകദേശം 8 കഴിഞ്ഞപ്പോഴേക്ക് ഫ്രഞ്ച് കമ്പനിക്ക് നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ച് സ്ഥലം വിടേണ്ട ഗതികേടും വന്നു. അങ്ങനെയാണ് അമേരിക്കൻ പണവും ഫ്രഞ്ച് സാങ്കേതിക വിദ്യയും ഒത്തുചേർന്നുകൊണ്ട് പനാമ കനാൽ പൂർത്തീകരിക്കുന്നത്. 1904 മുതൽ 1914 വരെയുള്ള കാലഘട്ടത്തിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ദേശീയ ചെലവായിരുന്നു പനാമ കനാലിൻ്റെ നിർമ്മാണം. കനാലിൻ്റെ നിർമ്മാണവേളയിൽ പലതരം ആശങ്കകൾ ഉയർന്നിരുന്നു. മകളെ പ്രസവിക്കുന്നതോടെ മാതാവ് മരിക്കും എന്ന് പറയുന്നത് പോലെ കനാൽ വരുന്നതോടുകൂടി പനാമ എന്ന രാജ്യം തന്നെ കടലിനടിയിലായി പോകുമെന്നായിരുന്നു പലരുടെയും ആശങ്ക. കനാൽ പനാമയെക്കാളും അമേരിക്കയുടെയും യൂറോപ്യൻ ശക്തികളുടെയും ആവശ്യമായിരുന്നു. പനാമയുടെ പരമാധികാരത്തിന് മുകളിൽ അമേരിക്കയുടെ കടന്നുകയറ്റമായും കനാൽ നിർമ്മാണം വിലയിരുത്തപ്പെടുന്നു. എന്നാൽ 2nd World War ശേഷം കപ്പൽ ഗതാഗത രംഗത്ത് സംഭവിച്ച വിപ്ലവകരമായ മാറ്റത്തെ വിജയകരമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പനാമ കനാൽ ഇന്നും വിജയകരമായി മുന്നോട്ടു പോകുന്നു. പനാമ എന്ന ചെറു രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ഈ കനാൽ. പനാമയുടെ മൊത്തം ദേശീയ വരുമാനത്തിൻ്റെ 80% കനാലിൽ നിന്നും ആണ് വരുന്നത്. കനാലിലൂടെ കപ്പൽ കടന്നു പോകുന്നത് വലിയ അളവിൽ സാങ്കേതിക വിദ്യയും ആസൂത്രണവും പ്രയോജനപ്പെടുത്തിയാണ്. കനാൽ യാത്ര തുടങ്ങാൻ ആദ്യം കടലിൽ നിന്ന് കനാലിലേക്ക് കപ്പൽ കയറ്റണം, അവസാനം കടലിലേക്ക് തന്നെ തിരിച്ചിറക്കണം. പസഫിക് സമുദ്രത്തിൽ നിന്ന് കപ്പൽ പനാമ കനാലിൽ പ്രവേശിച്ച് അറ്റ്ലാന്റിക്കിൽ ഇറങ്ങുന്നുവെന്ന് കരുതുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സമുദ്ര ജലനിരപ്പും കനാൽ ജലനിരപ്പും തമ്മിൽ ഉയരത്തിൽ വ്യത്യാസമുണ്ടെന്നതാണ്. കനാൽ പൂർണ്ണമായും കടലിൻ്റെ ഭാഗമല്ല. കടലിൻ്റെയും തടാകത്തിൻ്റെയും സ്വഭാവം ഈ ജലപാതയ്ക്കുണ്ട്. സമുദ്രജലത്തെ അപേക്ഷിച്ച് ലവണ സാന്ദ്രതയിലും പ്ലവക്ഷമബലത്തിൻ്റെ കാര്യത്തിലും കനാലിലെ ജലം വളരെ വ്യത്യസ്തമാണ്. മാത്രമല്ല കനാൽ സ്ഥിതി ചെയ്യുന്നത് ഒരു പർവ്വത ഭാഗത്താണ്. ഇത്തരം വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതിനാൽ കടലിനെ അപേക്ഷിച്ച് കനാൽ ഉയർന്ന ജലവിധാനമായി നിലകൊള്ളുന്നു. ഇതുമൂലം കപ്പലുകൾക്ക് കനാലിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും പ്രശ്നമുണ്ടാകുന്നു. അതായത് ഒരു ഹമ്പ് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് പോലെ. 77 നീളമുള്ള ഈ കനാലിൽ ചീപ്പ് സംവിധാനമുള്ള 3 പ്രധാന ലോക്കുകളുണ്ട്. ഗാറ്റൂൺ, പെഡ്രോ, മിഗ്വൽ ആൻഡ് മിറാഫോഴ്സ എന്നാണിവയുടെ പേരുകൾ. കനാൽ മുഖത്തെത്തുന്ന കപ്പൽ കുറച്ചു നേരം അവിടെ നിർത്തിയിടുന്നു. കപ്പലുകളുടെ മുൻഭാഗം ഉയർത്തിയെങ്കിൽ മാത്രമേ കനാലിലേക്ക് കയറ്റാനാകൂ. മോട്ടോർ ബൈക്കിൽ മുൻവശം ഉയർത്തി അഭ്യാസം കാണിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലൊരു അടവ് ഇവിടെയും ആവശ്യമാണ്. കനാലിൻ്റെ പ്രവേശന ദ്വാരത്തിൽ തന്നെ ഒരു അറയുണ്ട്. സമുദ്രനിരപ്പിലുള്ള ജലവിധാനമാണ് അവിടെ. കപ്പൽ ചേംബറിൽ കയറ്റി ലോക്ക് ചെയ്യുന്നു. അവിടെ ഒരു ചീപ്പ് സംവിധാനമുണ്ട്. ഈ ചീപ്പ് തുറന്ന് ജലം പമ്പ് ചെയ്യുന്നു. ഇതിനായി പ്രത്യേക ഡാം പണിത് വൻതോതിൽ ജലം ശേഖരിച്ചു വച്ചിട്ടുണ്ട്. ചീപ്പ് തുറന്ന് ജലം എത്തുന്നതോടെ കപ്പലാകെ ഉയർത്തപ്പെടുന്നു. കപ്പൽ മുന്നോട്ടെടുത്ത് കനാലിലേക്ക് ആനയിക്കപ്പെടുന്നു. പിന്നീട് അടുത്ത ഘട്ടത്തിൽ ഇതുപോലെ വേറൊരു ചേംബറിൽ കപ്പൽ പിന്നെയും ഉയർത്തപ്പെടുന്നു. അങ്ങനെ ക്രമമായി ഏകദേശം 85 വരെ കപ്പൽ ഉയരുന്നു. പിന്നെ കനാൽ യാത്ര. കനാൽ മറികടന്ന ശേഷം മറുവശത്ത് കപ്പലെത്തുമ്പോൾ വീണ്ടും നിർത്തിയിടുന്നു. ശേഷം കനാലിൽ നിന്ന് ചീപ്പുകൾ ഉപയോഗിച്ച് ജലം പിൻവലിച്ച് ഉയരം കുറച്ച് കപ്പലിൻ്റെ മുൻവശം മെല്ലെ കടലിലേക്ക് ഇറക്കുന്നു. അവിടെയും സമാനമായ ചേംബറുണ്ട്. കപ്പൽ ക്രമേണ വലിയൊരു താഴ്ചയിലേക്ക് പോകുന്നതായി തോന്നും. ഒന്നിലധികം കപ്പലുകൾക്ക് കനാലിലൂടെ ഒരേ സമയം സഞ്ചരിക്കാം എന്നത് ഈ കനാലിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. പക്ഷേ ഒരു സമയം ഒരു കപ്പലിന് മാത്രമേ കയറുകയോ ഇറങ്ങുകയോ ചെയ്യാനാവൂ. കനാലിൻ്റെ ദൂരത്തിനിടയ്ക്ക് നിരവധി പോയിന്റുകളിൽ കപ്പലുകൾക്ക് നങ്കൂരമിടാനുള്ള സൗകര്യമുണ്ട്. അമേരിക്കയുടെയും മറ്റും വൻതോതിലുള്ള സഹായത്തോടെ പണികഴിപ്പിച്ച ഈ കപ്പൽ പാതയിലൂടെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം അനുവദിക്കാൻ പനാമ എന്ന ചെറു രാജ്യം തയ്യാറാണ്. സൂയസ് കനാലായാലും പനാമ കനാലായാലും അടച്ചിടാൻ പാടില്ല എന്നാണ് നിയമം. അങ്ങനെ ഉണ്ടായാൽ അത് വലിയ യുദ്ധങ്ങൾക്ക് വഴി തെളിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ആകെ 77 നീളമുള്ള പനാമ കനാലിലൂടെ സഞ്ചരിച്ച് ഒരു മഹാസമുദ്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് എത്താൻ ഒരു കപ്പലിന് 20 മുതൽ 30 മണിക്കൂർ വരെ വേണ്ടി വരുന്നു. കേപ്പ് ഹോൺ ചുറ്റിവളഞ്ഞ് സഞ്ചരിക്കുന്നുവെങ്കിൽ
ഇരുപതോ മുപ്പതോ ദിവസം തന്നെ വേണ്ടിവരുമായിരുന്ന യാത്രയാണ് 30 മണിക്കൂർ കൊണ്ട് തീരുന്നത് എന്നോർക്കുമ്പോഴാണ് പനാമ കനാലിൻ്റെ ഉപയുക്തത എത്രത്തോളമാണെന്ന് മനസ്സിലാവുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ചുരുളടിയാത്ത രഹസ്യങ്ങളുമായി വീണ്ടും കാണാം.